പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നല്ലോ. നഷ്ടപ്പെട്ടതിനെ തിരികെ തരുന്ന ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു, നഷ്ടപ്പെട്ട സമ്പത്ത് ദൈവം മടക്കി തന്നു, രക്ഷയുടെ സന്തോഷം തിരികെ നൽകി, ശത്രു അപഹരിച്ചുകൊണ്ട് പോയതിനെ കർത്താവ് തിരികെ നൽകി. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വചനഭാഗം ദൈവിക സ്വസ്ഥത, നഷ്ടപ്പെട്ട സ്വസ്ഥതയെ ദൈവം മടക്കി തരും എന്നുള്ളതാണ്. പുറപ്പാട് ദിവസം 33:14 അതിന് അവൻ, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. ഈ പദം നമുക്ക് എല്ലാവർക്കും അറിയാം. പല സന്ദർഭങ്ങളിൽ മോണിമുന്നായാലും ഈ വാക്യം ചിന്തിച്ചിട്ടുണ്ട്. എങ്കിലും ഇന്നൊരു പുതിയ ചിന്തയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുന്നത്. ആമേൻ. ദൈവമനുഷ്യനായ പഴയ നിയമത്തിലെ മധ്യസ്ഥനായ മോശയോട് ദൈവം പറയുന്നൊരു പദമാണ്. മോശ ദൈവത്തോട് പറയുന്നുണ്ട്, നിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് പുറപ്പെടുവിക്കരുത്. അതിന് തിരിച്ച് അവന് ദൈവം നൽകുന്ന മറുപടിയാണ്, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. അങ്ങനെയാണെങ്കിൽ ദൈവ സാന്നിധ്യത്തിനകത്തൊരു സ്വസ്ഥതയുണ്ടെന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾ തിരിച്ചറിയുക. പല മേഖലകളിൽ നമ്മൾ അസ്വസ്ഥരാകാറുണ്ട്. ജോലിയിൽ അസ്വസ്ഥരാകുന്ന പലരെയും ആമേ ഞാൻ കാണാറുണ്ട്, വിളിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ ആ ബോസ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നു, ആ അധ്വാനിച്ച പൈസ ഇത്രയും ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടും അവരെനിക്ക് നൽകുന്നില്ല, നാളുകളായിട്ട് ഞാൻ ചോദിച്ചിട്ടും ചോദിച്ചിട്ടും ഒരു പ്രൊമോഷൻ എനിക്ക് തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പല നിലവാരത്തിൽ ജോലി മേഖലകളിൽ അസ്വസ്ഥരാകുന്നവർ നിങ്ങളിൽ പലരും ഒരുപക്ഷെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ കാര്യമാണല്ലോ ഈ പറയുന്നത് എന്ന് പറയുന്നുണ്ടായിരിക്കും. ദൈവവൈദലെ, ദൈവീകമായ ഒരു സ്വസ്ഥത നിനക്ക് ദൈവം തരാൻ ആഗ്രഹിക്കുക. ഒന്നാമത് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കണം കേട്ടോ. 29 ആരംഭിക്കുന്നത് ദൈവോത്രമാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ദൈവസാന്നിധി ചെലവഴിക്കേണ്ട സമയം കൂടെ എടുത്ത് ജോലി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോയാൽ സ്വസ്ഥതയല്ല ലഭിക്കുന്നത്, മനസ്സ് കലങ്ങുന്ന അനുഭവം ഉണ്ടാകും. മാർത്തയോട് എന്തോ കർത്താവ് പറഞ്ഞേ, അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്ന എന്തിനാ? ഈ പ്രഭാതത്തിൽ ഇതേ സന്ദേശം നമ്മളോട് ചോദിക്കുക. എൻ്റെ ജോലി കാര്യങ്ങളിൽ മാത്രം മുഴുകി പ്രാർത്ഥിക്കാൻ കഴിയാതെ, ആരാധിക്കാൻ കഴിയാതെ, ജോലിയുമായിട്ടുള്ള ബന്ധത്തിലുള്ള വിഷയങ്ങളിൽ പെട്ട് മനസ്സ് മുഴുവനും അതിനകത്ത് മുഴുകിയിരിക്കുന്ന ദൈവ വൈദ്യലേ, അതാ നിൻ്റെ സ്വസ്ഥതയെ കെടുത്തി കളയുന്നത്. അതാ നിൻ്റെ സ്വസ്ഥതയെ കെടുത്തി കളയുന്നത്. ഇതാരോടുള്ള പ്രവചന ശബ്ദമാണെന്ന് എനിക്ക് ഈ റെക്കോർഡിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ തന്നെ അറിയാം. ഇന്നലകളിൽ ദൈവം നിന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട്, ദൈവസന്നി സമയം ചെലവഴിക്കാൻ പറഞ്ഞിട്ട്, ആമേൻ അതിനെ ഉപയോഗിക്കാതെ, അത് ചെയ്യാതെ, ആമേൻ അയ്യോ ആ ജോലി എനിക്ക് ചെയ്തു തീർക്കണം, അതെനിക്ക് ചെയ്തു തീർക്കണം, ആമേൻ ചെയ്യണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ പ്രാർത്ഥിക്കാൻ ദൈവം നിനക്ക് ആഹ്വാനം തരുമ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കണം കേട്ടോ. ഈ പ്രഭാതത്തിൽ ദൈവസാന്നിധ്യം നിങ്ങളുടെ മേൽ വന്ന് വീഴുകയാണ്. ഇന്നുവരെ നീ അനുഭവിക്കാത്തൊരു ദൈവസാന്നിധ്യം ഏറ്റു പറഞ്ഞ്, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ ജോലിയിൽ എനിക്കൊരു സ്വസ്ഥത ദൈവം തരണമേ. ഹല്ലേലൂയ. സങ്കീർത്തനത്തിനകത്ത് വീണ്ടും നമ്മൾ കാണുന്നു, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. അപ്പം മനസ്സിന് സ്വസ്ഥത വേണ്ടെന്ന സന്ദർഭങ്ങളുണ്ട്. മനസ്സ് കലങ്ങി ആരെങ്കിലും ഈ സന്ദേശം കണ്ണുനീരോടെ കേൾക്കുന്നുണ്ടോ? നിന്റെ മനസ്സിനെ സ്വസ്ഥമാക്കുന്ന ഒരു ദൈവിക ഉപകാരം. ആമേ. എപ്പോഴാ മനസ്സ് കലങ്ങുന്നേ? നമ്മളേറ്റവും ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാതിരിക്കുമ്പോൾ, വേദന ഉണ്ടാകുമ്പോൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് ആമേ നാലിൽ നഷ്ടങ്ങളും കഷ്ടങ്ങളും ആമേ പിരിമുറുക്കങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? മനസ്സ് അസ്വസ്ഥമാകാനിടയായിത്തീരും. എന്നാൽ ഈ പ്രഭാതത്തിൽ കർത്താവ് പറയുക, എൻ മനമേ നീ വീണ്ടും വീണ്ടും. ആ പദത്തിന് വലിയ അർത്ഥമുണ്ട് കേട്ടോ. നിനക്ക് നേരത്തെ സ്വസ്ഥതയുണ്ടായിരുന്നു, എന്നാൽ ഇടയ്ക്ക് എപ്പോഴും സ്വസ്ഥത കെട്ടുപോയി. പക്ഷെ കർത്താവ് പറയും, വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. 103 സങ്കീർത്തനം എന്ത് പറയുന്നേ? എൻ മനമേ യഹോവയെ വാഴ്ത്തുക,
അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത് കേട്ടോ. നാമെ പത്ത് പേരോട് പറയണം, കർത്താവ് എനിക്ക് ഇങ്ങനെ ഒരു ഉപകാരം ചെയ്തെന്ന്, എനിക്ക് ഇങ്ങനെ ഒരു വിടുതൽ നൽകിയെന്ന്. മനസ്സ് സ്വസ്ഥമാകും കേട്ടോ, മനസ്സ് സ്വസ്ഥമാകും. പരിശുദ്ധന്മാരോടൊക്കെയോ ദൂതായിട്ട് പ്രവചിക്കുകയാണ്, ആമേ സ്വസ്ഥത മനസ്സിനകത്ത് ദൈവം തരാൻ പോകുന്നു, ജോലിയിൽ സ്വസ്ഥത ദൈവം തരാൻ പോകുന്നു, മൂന്നാമതായിട്ട് ശരീരത്തിനകത്തൊരു സ്വസ്ഥത ദൈവം തരാൻ ആഗ്രഹിക്കുകയാണ്. ആമേ. 12 സംവത്സരമായി രക്തസ്രാവം ബാധിച്ച് മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്ത് ഒട്ടും ഭേദം വരാതിരുന്ന ഒരു സഹോദരിയെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അവൾ യേശുവിൻ്റെ വർത്തമാനം കേട്ടിട്ട് പുറകിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്, അവളുടെ രക്തസ്രാവം നിന്നു, താൻ സ്വസ്ഥയായി എന്ന് തൻ്റെ ശരീരത്തിനകത്ത് അറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ശരീരത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ഏതെങ്കിലും മാരക രോഗാത്മാക്കൾ നിങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ദൈവ ശബ്ദത്തോടൊപ്പം ചലിക്കുന്ന ദൈവിക സാന്നിധ്യം, ദൈവിക രോഗശാന്തി ആ അസ്വസ്ഥപ്പെടുത്തുന്ന മേഖലകളിലേക്ക് കടന്നു എന്ന് ദൈവാത്മാവിൻ്റെ സ്പർശനത്തെ, ദൈവീയ വിടുതലിനെ കൊണ്ടുവരട്ടെ, അത്ഭുതം സംഭവിക്കട്ടെ. ഹാലലൂയ. 4 കാര്യ കർത്താവ് പറഞ്ഞേ. 1, ദൈവ സാന്നിധ്യത്തിനകത്ത സ്വസ്ഥത. 2, ജോലി മേഖലകളിൽ കർത്താവ് ഒരു സ്വസ്ഥത നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു. 3, മനസ്സിനകത്ത് ഒരു സ്വസ്ഥത. 4, ശരീരത്തിനകത്തൊരു സ്വസ്ഥത. എല്ലാറ്റിൻ്റെ ആത്യന്തികമായ ആമേൻ പോയിന്റ് എവിടെയാ? സാന്നിധ്യമാണ്, ദൈവ സാന്നിധ്യമാണ് സ്വസ്ഥതയെ കൊണ്ടുവരുന്നത് കേട്ടോ. അങ്ങനെങ്കിൽ നഷ്ടപ്പെട്ട സ്വസ്ഥതയെ ദൈവം മടക്കിത്തരും. ആ കർത്തൃകരങ്ങൾ ഈ പ്രഭാതം നമുക്ക് ഏൽപ്പിക്കാം. സ്വർഗീയ പിതാവേ, ഇടപെട്ട നല്ല ശബ്ദത്തിനായി സ്തോത്രം, അറിയിച്ച പവർഫുള്ളായ മെസ്സേജിനായി സ്തോത്രം. ഹൃദ്യമായിട്ടങ്ങ് ഞങ്ങളോട് സംസാരിച്ചു, വ്യക്തമായിട്ടങ്ങളുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് മുദ്രയിടുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു. 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.